ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ആമിസ് ആമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒഴിവ് ദിനം എങ്ങനെയെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താ വെച്ചാൽ, മോനാണ് മദ്രസയിൽ മോളെ കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ മോള് മദ്രസയിൽ കൊണ്ടുപോയി കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ മോനക്ക് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോഴേക്കും അവൻ വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളപ്പത്തിൻ്റെ മാവ് എടുത്തിട്ട് വെള്ളപ്പം ചുട്ടു. അങ്ങനെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവനക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ചോറ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം ഒരേ സമയത്ത് ഇതാക്കേണ്ടത് കൊണ്ട് തന്നെ അങ്ങനെ വല്ലാണ്ട് ഞാൻ, കാരണം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് പാചകം ചെയ്യുന്നു എന്നുള്ള ആ ഒരു കുറച്ചൊരു റിസ്ക് ആയതൊന്നു. അപ്പം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി, മോന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് ശേഷമാണ്. അവന് സ്കൂളിൽ പോയതിൻ്റെ ശേഷമേ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 9 മണിയായപ്പോഴാണ് ഞാൻ ക്ലീനിങ്ങിലേക്ക് പോകുന്നത്. കാരണം അതുവരെ അല്ലറ ചില്ലറ കിച്ചണിൽ തന്നെ പണിയുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും ഞാനും മദ്രസ വിട്ട് മകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ, പല കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളും ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ക്ലീനിങ് ചെയ്തോളാമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് എൻ്റെ സ്കൂട്ടർ കഴുകാൻ അവൾ പറഞ്ഞത്, ഞാൻ കഴുകാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവൾ സ്കൂട്ടർ കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്, സ്കൂട്ടറൊക്കെ കഴുകാൻ അവൾക്ക്. അപ്പോൾ അങ്ങനെ അത് കഴുകി. അതിന് ശേഷം അവൾക്ക് ഒരാഗ്രഹമുണ്ട്, എയർ ഒന്ന് കട്ട് ചെയ്യണം, ലെങ്ത്ത് കുറയ്ക്കണം എന്നുള്ളൂ, അല്ലാതെ വല്ലാണ്ട് കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ലെങ്ത്ത് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തൊട്ടടുത്തുള്ള ബ്യൂട്ടി പാർലറിൽ അങ്ങനെ പോയി കട്ട് ചെയ്തു. അങ്ങനെ പകുതി ദിവസം അവിടെ കഴിയാനായി. അങ്ങനെ തിരിച്ചു വന്ന് അവൾ ഫ്രഷൊക്കെ ആയതിന് ശേഷം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്, കാടമുട്ട. കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ് കേട്ടോ അത്, ഈ കാടമുട്ട എന്ന് പറയുന്നത്. അത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യേണ്ട റെസിപ്പി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ വെളിച്ചെണ്ണ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ ഞാൻ നന്നായിട്ട് ഇളക്കുക. അതിനു മുമ്പേ ഞാൻ എഗ്ഗ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഞാൻ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല, അതെനിക്ക് വിട്ടുപോയതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ സോൾട്ട് ഇട്ട് അതിനുശേഷം ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിലാവണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സംഭവം കൂടിയാണ്. അതിനുശേഷം അല്പം ഞാൻ പെപ്പർ പൗഡർ ഞാൻ വിതറിയിട്ടുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 2-3 ഇല കരിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ വെറുതെ തിന്നതിലും നല്ലത്, നമുക്ക് ഞാൻ റൈസിൻ്റെ കൂടെയാണ് ഇത് കൂട്ടിയത് കഴിക്കുന്നത്. അതിനുകൊണ്ട് തന്നെ ഞാനതിൽ നമ്മുടെ ഒണിയൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇത്രയേ ഉള്ളൂ, എളുപ്പമുള്ളൊരു സംഭവമാണ്.
അപ്പം ഞാൻ ഇതായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ചിന് സൈഡ് ഡിഷായിട്ട് കൂട്ടിയത്. അപ്പം ഇതൊരു ഭയങ്കര ഡ്രൈ ആയി തോന്നിയതിൻ്റെ ശേഷമാണ് ഇപ്പം ഞാൻ തോന്നുന്നതുകൊണ്ടാണ് ഞാനത് ആ വെളിച്ചെണ്ണ കുറച്ചുകൂടെ അല്പം ഞാൻ ഒഴിച്ച് അപ്പം ഒന്ന് നല്ലൊരു ഗ്രേവി ടൈപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എൻ്റെ മോനൊക്കെ സ്കൂള് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അതിനൊരു കാരണമുണ്ട്. ഇന്നത്തെ ഡേ എൻ്റെ സിസ്റ്ററുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തിയേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും മക്കളും കേക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ശരിക്കും ഞാൻ ഒഴിവുള്ള ദിവസം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാറുണ്ടെങ്കിലും ഈ ഒരു ദിവസം ഞാൻ വരുന്ന അവൾ വിചാരിച്ചിട്ടില്ല. ഇത് ശരിക്കും സർപ്രൈസായിരുന്നു അവളെ സംബന്ധിച്ച്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വരവും കേക്ക് കട്ടിങ്ങും അതൊക്കെ അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവളേക്കാൾ ഹാപ്പിയായത് അവളെ മോളാണ്. കാരണം എൻ്റെ മോളെ കണ്ടാൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ടൈം അതാവും. അങ്ങനെ ഈ ദിവസം കുറച്ച് നേരം എൻ്റെ വീട്ടിലും കൂടി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു. അവിടെ കേക്ക് ബർത്ത്ഡേ ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ശരിക്കും ആരുണ്ടായിരുന്നില്ല കേട്ടോ അന്ന്. അവളും അവളെ മോളും എൻ്റെ ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ ആരും കാണാഞ്ഞത്. അപ്പം കുഴപ്പമില്ല, പ്രതീക്ഷിക്കാതെ ഒരു വരുത്താണല്ലോ, ഒരു പ്ലാൻ ചെയ്തിട്ടൊന്നുള്ള വരുത്തൊന്നല്ല. അങ്ങനെ വന്നു, കേക്കൊക്കെ കട്ട് ചെയ്തു, ഭയങ്കര ഹാപ്പിയായിരുന്നു. നല്ല അടി തന്നെയല്ലേ. ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോളെ കിട്ടിയാൽ പിന്നെ അനിയത്തിൻ്റെ മോൾക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമാണ്. കളിയും ചിരിയായിട്ട് പിന്നെ അവരെ ഈ ലോകത്തേ അല്ല, പിന്നെ അവരെ നോക്കേ വേണ്ട. അങ്ങനെ കുറേ ടൈം ഞാൻ ഇവിടെ നിന്ന് ലേറ്റായതിന് കാരണം റാസിക്ക വന്നു. റാസിക്ക വന്നിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെയാണ് വീട്ടിലോട്ട് പോകുന്നത്. ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഐസ്ക്രീം കഴിക്കാനുള്ളൊരാഗ്രഹം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ നാട്ടിൽ ഐസ്ക്രീം ഷോപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു, സോറി വാങ്ങിയിട്ടാണ്, വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.